അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുട്ടമ്പൂർ ദാറുൽ ഹിദായ വിദ്യാർത്ഥി കൂട്ടായ്മയായ JTA സംഘടിപ്പിച്ച ഓൺലൈൻ മതപ്രഭാഷണ പരിപാടിയാണ് നടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയൊരു കാര്യം, റമദാനിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ പുണ്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്, അറിഞ്ഞതാണ്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്നാൽ റമദാനിൻ്റെ തുടക്കത്തിൽ നമ്മളൊക്കെ കേട്ട ഒരു സംഭവം വാട്സപ്പിലൂടെയാണ് മൗലു ആയിട്ടുള്ള ഒരു ഹദീസ് വല്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്നതായി നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് റമദാനിൽ ഒരു ദിവസം വലിയൊരു അട്ടഹാസം ഉണ്ടാകുമെന്നും അത് ഖിയാമത്ത് നാളിൻ്റെ ഒരു അടയാളമാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു രേഖയോ ഒരു സനദോ ഒന്നുമില്ലാത്ത ഒരു കെട്ടിച്ചമക്കപ്പെട്ട ഒരു ഹദീസ് വല്ലാതെ പ്രചരിച്ചിരുന്നു. നിഷ്കളങ്കരായിട്ടുള്ള ധാരാളം ആളുകൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഇത്തരം വാർത്തകളുടെ പിന്നാലെ പോകുമ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മനഃപൂർവ്വമാണ് കള്ളത്തരം പറയുന്നത് എങ്കിൽ അത് ഒരു പക്ഷേ യുദ്ധത്തിലേക്ക്, നരകം ലഭിക്കുന്നതിലേക്ക് പോലും എത്തിപ്പെടുന്ന കാര്യമാണ്. നമ്മളത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. രണ്ട്, ഖിയാമത്ത് പോലത്തെ സംഭവങ്ങളിൽ നമ്മൾ വല്ലാതെ ഉത്കണ്ഠരായി ഈ സമൂഹത്തെ അങ്ങ് ഭയപ്പെടുത്തി ഇതാ ഖിയാമത്ത് നാൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടതല്ല. നാളെയാണ് ഖിയാമത്ത് നാള് എന്നറിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അറിവ് പഠിക്കണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇസ്ലാമിൽ ഒരു കാര്യം എന്താണ് ആ കാര്യം എന്നതിലല്ല പ്രാധാന്യം കിടക്കുന്നത്. ഹദീസ് ശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം, ഇസ്ലാമിലൊരു സംഭവം, ഒരു ഹദീസ് എന്ത് പറഞ്ഞു, ആ സംഭവം എന്ത് എന്നതല്ല ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ആര് പറഞ്ഞു എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആര് പറഞ്ഞു എന്നതാണ്, എന്ത് പറഞ്ഞു എന്നതിലല്ല കാര്യം. അതുകൊണ്ട് ഏതൊരു വാർത്തകളും നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ മുമ്പ് അത് ആര് പറഞ്ഞതാണ്, അത് അതിൻ്റെ സനദ് കൃത്യതയുണ്ടോ, ഹലിമ്യങ്ങൾ ആരെങ്കിലും പറഞ്ഞതാണോ, ഇത് നമ്മൾ ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും തുമ്പില്ലാത്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടതില്ല. ഈ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ സമൂഹം വല്ലാതെ ഉത്കണ്ഠരാകുന്നത് നമുക്കൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എല്ലാവർക്കും. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം പറയുന്നു, ഇനി ഖിയാമത്ത് നാളാണെന്ന് നമുക്ക് ഉറപ്പായാൽ പോലും നമ്മൾ ചെയ്യേണ്ട സംഗതി നാളെയാ ഖിയാമത്തെങ്കിൽ നിങ്ങൾ അറിവ് പഠിച്ചോളൂ എന്നാണ്. അപ്പം അറിവിൻ്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. അത് നമ്മളൊക്കെ മനസ്സിലാക്കണം. കുട്ടികളെ ഇൽമു പഠിപ്പിക്കുക, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. ധാരാളം വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. ഇൽമു ശറഈയായ ഇൽമു പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാത്തിലും വർദ്ധനവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും പൂർണ്ണത അള്ളാഹു കൊടുത്തിട്ടുണ്ട് അല്ലേ. അലിൻസാനുൽ ഖാമിൽ എന്ന സയ്യിദ് അലവി മാലിക്കി മക്ക റഹ്മത്തുല്ലാഹി അലിഹിയുടെ കിതാബ് എടുത്തു നോക്കിയാൽ മുത്തുനബി തങ്ങളെ പറ്റി മനോഹരമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയ്ക്ക് പൂർണ്ണനാണ് എല്ലാ അർത്ഥത്തിലും മുത്തുനബി. എന്നാൽ ഒരൊറ്റ കാര്യം മാത്രം അള്ളാഹുവിൻ്റെ റസൂലിനോട് വർദ്ധനവിന് ആവശ്യപ്പെടാൻ ദുആ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖുർ റബ്ബി സിദ്നി ഇൽമ, വഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന് ദുആ ചെയ്യാൻ അള്ളാഹു മുത്തുനബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇൽമിൽ അത് എത്ര പഠിച്ചാലും അത് പൂർണ്ണമാവുകയില്ല. അതിൽ സിയാദത്തിനെ ചോദിക്കണമെന്ന് മുത്തുനബി തങ്ങളോട് അള്ളാഹു പറഞ്ഞത് ഇൽമിൻ്റെ മഹത്വമാണ്. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന ഇന്നമാ യതദക്കറു ലുൽ അൽബാബ്. അറിവുള്ള ആളുകളും അറിവില്ലാത്തവരും ഒരിക്കലും സമന്മാരല്ല. ഒരിക്കലും യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തി درجات والله بما تعملون خبير بشد القران اللي غار العالم انما يخشى الله من عباده العلماء ആലിമീങ്ങളെ മഹത്വം പരിശുദ്ധ ഖുർആനിൽ ധാരാളം പറയുന്നുണ്ട്. അതുകൊണ്ട് കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ വലാ തകുൻ ഖമീസ, നിങ്ങൾ ആലിമാകണം അല്ലെങ്കിൽ വിദ്യാർത്ഥിയാകണം, അവരെ ഇഷ്ടപ്പെടുന്നവനാകണം, അവരെ കേൾക്കുന്നവനാകണം, നിങ്ങൾ അഞ്ചാമത്തെ ഒരാളായി മാറരുത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഇൽമിനെ സഹായിക്കുക, ഇൽമിൻ്റെ കൂടെ നിൽക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വലിയ ഭൂമിയിൽ ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് തദ്രീസാണ്, ഇൽമു പഠിപ്പിക്കലാണ് എന്ന് തൃപ്പരച്ച് ഉസ്താദ് അവർകൾ പറഞ്ഞത് ഒരിക്കൽ ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അള്ളാഹു നമ്മൾ കീമ നൽകി അനുഗ്രഹിക്കട്ടെ. ഇൽമിൻ്റെ അഹ്ലികാരായി നമ്മൾ അഹ്ലുൽ ഇൽമാണ്.
ഹക്ക് മനസ്സിലാക്കുക, ഇൽമിൻ്റെ ഉദ്ധാരണ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ സജീവമാവുക, അവരെ അത് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക. ഇവിടെ ജെ ടി എസിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയൊക്കെ അള്ളാഹു ജയിപ്പിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ്റെ പൊരുത്തപ്പെട്ട ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.